ദേവാമൃതം. നമസ്കാരം. നമ്മിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈശ്വര ചിന്തകളെ നമ്മിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദേവാമൃതത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് തുലാമാസം 12-ാം തീയതി, അതായത് 2016 ഒക്ടോബർ മാസം 28-ാം തീയതി ഇന്ന് വെള്ളിയാഴ്ചയാണ്. നക്ഷത്രം 59 നാഴികാത്തവും ബാക്കി ചിത്രയുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒട്ടനവധി മന്ത്രങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് വിശദമായി പറഞ്ഞു തരുന്ന നമ്മുടെ ഗുരുസ്ഥാനീയനായ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്, ശ്രീമാൻ ഡോക്ടർ ശർമാജി, ഞാൻ രാജീവ്, ബാംഗ്ലൂരിൽ നിന്നും എഴുതുന്നു. ഇവിടെ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ജോലിയിൽ വളരെ എഫിഷ്യൻ്റ് ആയിരുന്ന എനിക്ക് ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് എന്നും ഓരോരോ പ്രശ്നങ്ങളാണ്. ജോലിയും നഷ്ടപ്പെടുന്ന അവസ്ഥയിലായി. എന്താണ് ഇതിനൊരു പരിഹാരം? എൻ്റെ ജോലി നഷ്ടപ്പെടുമോ? ഗ്രഹനില ചേർത്തിട്ടുണ്ട്. അവിട്ടം നക്ഷത്രം ഒടുവിൽ 30 നാഴികയും ചതയവും പൂരിട്ടായ നക്ഷത്രം 45 നാഴിക ചേരുന്ന 2-ാം നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിയിൽപ്പെട്ട ഇദ്ദേഹത്തിന് 2016 ആഗസ്റ്റ് മാസം മുതൽ 2017 ആഗസ്റ്റ് മാസം വരെ വ്യാജഗ്രഹം ചാരവശാൽ 8-ാം രാശിയിൽ, അതായത് ജ്യോതിശാസ്ത്രപരമായിട്ട് അഷ്ടമം എന്നു പറയും 8-ാം രാശിയിൽ പ്രവേശിക്കുകയും വ്യാജ ഈശ്വരാനുഗ്രഹം കുറയുകയും പരിവർത്തന വിധേയമാവേണ്ട ചില തൊഴിൽ, ആരോഗ്യ, കുടുംബ, സാമ്പത്തിക, ഉറ്റവര് ഉടയവര് ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ മാറ്റിമറിക്കുകയും ചെയ്യപ്പെടാവുന്ന ഒരു കാലഘട്ടമാണ് അഷ്ടമത്തിൽ വ്യാജം. അതായത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചില വിശ്വാസ പ്രമാണങ്ങൾ മാറ്റിമറിക്കേണ്ട കാലം. ഇന്നലെ വരെ ഉണ്ടായിരുന്ന സുഹൃത്ത് ബന്ധങ്ങളും പരിചയക്കാരും ചിലപ്പം അവരെ ആപൽ സമയങ്ങളിൽ കൈയൊഴിയുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ തരംതാഴ്ത്തുകയോ ചതിക്കുഴിയിൽ ആക്കുകയോ ചെയ്യുന്ന കാലം. അല്ലെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ശത്രുക്കളോ തടസ്സക്കാരോ നമ്മെ സഹായിക്കാൻ രംഗത്ത് വരിക. ആപൽ സമയത്ത് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉപകാരിയായി തീരേണ്ട ചില ആളുകൾ ഈ അഷ്ടമവ്യാജ സമയത്തും ഉപകാരികൾ ഉപദ്രവകാരികളായിട്ട് തീരുകയും ചെയ്യുന്ന കാലം. തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, അടിസ്ഥാനങ്ങൾ പലതും മാറ്റമുണ്ടായിടും, പെറ്റമ്മ പോലും വെറുത്തിടും. ജോലി സംബന്ധമായിട്ട്, സർക്കാർ സംബന്ധമായിട്ടൊക്കെ ജോലിയിലോ അല്ലെ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവേണ്ട ജോലികളൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ട്രാൻസ്ഫർ നിർബന്ധമായിട്ടും ഉണ്ടാവും. ഇല്ലെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിലെങ്കിലും മറ്റാരുടെയെങ്കിലും വേക്കൻസിക്ക് അനുസരിച്ച് മാറുകയും ഏതെങ്കിലും തരത്തിലുള്ള ചെന്നെത്തുന്ന തൊഴിൽ സ്ഥലത്ത് എന്തെങ്കിലും റെക്കാർഡിക്കലായിട്ടൊക്കെ പരിശോധിക്കാതെ ചെന്ന് അറ്റൻഡ് ചെയ്ത് അതിനകത്ത് അവസാനം വലിയ വലിയ ഗുലുമാലുകളിൽ എത്താനുള്ള സാധ്യതയുണ്ട്. ധനനഷ്ടം, അത് ക്രമക്കേട്, ഉത്തരവാദിത്വ രാഹിത്യം, സാമ്പത്തിക ക്രമക്കേട് എന്നിത്യാദികളിലോ അല്ലെങ്കിൽ നിരുത്തരവാദിത്വപരമായിട്ടുള്ള കാര്യങ്ങളിലോ അബദ്ധം വരികയോ ഒക്കെ ചെയ്യാം. ട്രഷറി, ബാങ്ക്, ധന ഇടപാടുകൾ, നിയമ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ളവയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇലക്ട്രിക്, ഇലക്ട്രോണിക്കൽ, കെമിക്കൽ ഇങ്ങനെയുള്ളതും വ്യോമഗതാഗതം, നാവികസേന, കരസേന ഇങ്ങനെയൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും കൂടുതൽ കൂടുതൽ ആപൽസന്ധികൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് കഴിയുന്നതും സാഹസികപരമായ കാര്യങ്ങൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ പല തവണ അതിനെപ്പറ്റി കൂലങ്കഷമായിട്ട് അതിൻ്റെ മുമ്പ് പിമ്പുകൾ നോക്കി, വരും വരായികൾ നോക്കി, അതിനകത്ത് എല്ലാ വശങ്ങളും നോക്കിയിട്ട് വേണം പ്രവേശിക്കുവാൻ, അധികാരമേക്കുവാൻ, അത് തുടരുവാൻ. പലപ്പോഴും അതിന് സാധിക്കില്ല. നിന്ന നിപ്പിലൊക്കെ ചാർജ് ഏക്കേണ്ട കാര്യങ്ങളൊക്കെ വരും. അതിനകത്തെ പ്രശ്നങ്ങളൊക്കെ പിന്നീട് അനുഭവിക്കേണ്ടതായിട്ട് വരും. സ്നേഹിതന്മാർ അകലും, അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകളിലെല്ലാം ചില അബദ്ധങ്ങളൊക്കെ വരും. അടിസ്ഥാന മാറ്റം, വീടൊക്കെ ചിലപ്പം ഷിഫ്റ്റ് ചെയ്ത് മാറുവാനും വിറ്റുമാറുവാനും ഒക്കെ ഉള്ള സാധ്യത. തൊഴിൽ, ചിലർക്ക് ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറുവാനുള്ള സാധ്യത. അതുപോലെ തന്നെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് നഷ്ടം വരിക, വിദേശത്തൊക്കെ ആണെങ്കിൽ കമ്പനി നിന്ന് പോകുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ട് തൊഴിൽ നഷ്ടം വന്നിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരികയും തൊട്ടതൂക്കുമേ പൊട്ടിയിടും, എല്ലാ കാര്യങ്ങളും പിന്നീട് പ്രവേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നഷ്ടം, കുറ്റം കേൾക്കുക, പഴി കേൾക്കുക, കൊള്ളരാത്തവനാകുക അല്ലെ കൊള്ളരാത്തവളാകുക, അല്ലെങ്കിൽ നാം ഇന്നലെ വരെ ചെയ്തതൊന്നും ഇല്ലാതെ വരിക, എല്ലാവരുമായിട്ടൊരു തെറ്റിപ്പിരിയലൊക്കെ ഉണ്ടാകുക. ജാതക നിലയിൽ രുചകമഹായോഗം, ഭദ്രമഹായോഗം, ഹംസമഹായോഗം, മാളവ്യമഹായോഗം, ശശമഹായോഗം, അതുപോലെ തന്നെ ധുരുദുരായോഗം, അതുപോലെ തന്നെ മഹാഭാഗ്യയോഗം, കേസരി, ഗജകേസരി ഇങ്ങനെ ഇപ്രകാരമുള്ള 68 തരത്തിലുള്ള യോഗങ്ങളുണ്ടെങ്കിൽ ഈ വക ദോഷകാഠിന്യങ്ങൾ ഒരു 10%
നൂറ്റക്ക് അനുഭവിക്കുകയുള്ളൂ. ബാക്കി ഗുണകരമായിട്ട് പരിവസാനിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ സ്ഥലം മാറ്റം അനുകൂലമായി വരാം. സ്ഥലം മാറിയേ മതിയാകൂ, അത് പ്രൊമോഷന് വേണ്ടിയിട്ട് മാറും. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ, വീട് മാറുന്നത് കുറേ കൂടെ നല്ല വീട്ടിലോട്ട് മാറുക, വാഹനം മാറുന്നത് പഴയ വാഹനം മാറി കുറേ കൂടെ വലിയ വാഹനങ്ങൾ വാങ്ങുക, അതുപോലെ തന്നെ ജോലി മാറുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് പ്രൊമോഷനോ ഏതെങ്കിലും കാറ്റഗറി ചേഞ്ച് ഒക്കെ ട്രാൻസ്ഫറൊക്കെ അനുകൂലം, വീടൊക്കെ അനുകൂലം, സാമ്പത്തികമൊക്കെ അനുകൂലം, ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്നുകൂടെ ഉയർന്ന്, എന്തായിരുന്നാലും ചേഞ്ച് എന്നുള്ളത് സത്യമാണ്. ഈ സമയത്ത് അപകടം, വാഹനാപകടങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ കുടുങ്ങുക, അതുപോലെ തന്നെ സാഹസികപരമായ കാര്യങ്ങളിടപെട്ട് അബദ്ധങ്ങൾ വരിക, മൃഗങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ വരിക, ഇടിമിന്നൽ, കറണ്ട് സ്പാർക്കിംഗ് ഇത്യാദികളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ വരിക, അതുപോലെ തന്നെ ആയുധങ്ങൾ മുഖാന്തരമുള്ള കുഴപ്പങ്ങൾ വരിക, തെറ്റിദ്ധരിപ്പിക്കപ്പെടുക, അടിപിടി വഴക്ക് വക്കാണം ഇത്യാദി കാര്യങ്ങളിലൊക്കെ കുടുങ്ങുക, അതുപോലെ തന്നെ കുടുംബത്തിൽ മോഷണം നടക്കുക. അഷ്ടമവ്യാജം നടക്കുന്ന കാലഘട്ടം, അതായത് കുംഭക്കൂറുകാർക്ക് കുടുംബപരമായ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാവും. പിതാവിനും പിതൃവഴി ബന്ധുക്കൾക്കും മാതാവിനും മാതൃവഴി ബന്ധുക്കൾക്കും രോഗം, ദുരിതം, മരണം, പല കൊള്ളേണ്ട രംഗങ്ങൾ ഇതൊക്കെ വരുന്നതാണ്. മുൻ സൂചിപ്പിച്ച പോലെ ജാതക നിലയിൽ ഈ 68 തരം യോഗദേവങ്ങളുണ്ടെങ്കിൽ ഒരു 80-90% ദോഷകാഠിന്യം ഉണ്ടാകുന്നതല്ല, 10% മാത്രം അനുഭവിക്കുക. അതേസമയം ജാതക നിലയിൽ ദുര്യോഗങ്ങൾ കൂടുതലും ശരാശരി യോഗബലങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് 100% ഫലപ്രാപ്തിയായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഒരേ ഫലം ലഭിക്കാത്തത്. പിന്നെ അതിൽ ബാല്യം, കൗമാരം, യൗവനം, വർദ്ധക്യം, ജരാന്തരകൾ ഇങ്ങനെ തുടങ്ങുന്ന വ്യത്യാസങ്ങളും ഇതിനകത്ത് പ്രായോഗികമായി ചിന്തിക്കണം. വ്യാഴാഴ്ച ഒരിക്കൽ അന്നദാനം, നേർച്ചകൾ, വിഷ്ണുഭജനം, വ്യാഴാഴ്ച വിഷ്ണുക്ഷേത്ര ദർശനം, യഥാശക്തി വഴിപാടുകൾ, ഇതര മതസ്ഥർക്കാണെങ്കിൽ വ്യാഴാഴ്ച കാരുണ്യപ്രവർത്തനങ്ങൾ, പ്രാർത്ഥനകൾ, ഒരിക്കലുകൾ ഇത്യാദികളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.